അതിന്റെ ടെയിലായത് എന്റെ കൈവരലുകൾ. ഹലോ, ഞാൻ ഷംന. എല്ലാവരും അടിപൊളി ആയിരിക്കണം എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കുന്ന ഒരു ദിവസം നോക്കിയിട്ടാ വീഡിയോ എടുക്കാൻ പോവാം. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാല്, നമ്മൾ ഇന്നൊരു റെസ്റ്റോറൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ആർക്കും അല്ലേ ഇഷ്ടമല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ നിങ്ങളായിട്ടൊരു ഫുഡ്, ഒരു റെസ്റ്റോറൻറ്റ് വീഡിയോ, ഒരു ഫുഡ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ കുറേ നോക്കിയിട്ടോ യൂട്യൂബിലേക്ക് ഒരുപാട് സെർച്ച് ചെയ്തു. ഇപ്പോൾ മലയാളത്തിൽ ഞാൻ അങ്ങനത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ മിസ്സായതാണോ എന്നറിയില്ല. റെഡ് ലോബ്സ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ഒരു ചൈന ഓഫ് റെസ്റ്റോറൻ്റ് ആണ് റെഡ് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഫുഡ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താന്ന് ഞാൻ കരുതി. സംഭവം പേര് റെഡ് ലോബ്സ്റ്റർ ആണ്, റെഡ് ലോബ്സ്റ്റർ എന്നാണ് റെസ്റ്റോറന്റ്. പക്ഷെ എന്ന് വെച്ചിട്ട് റെഡ് ലോബ്സ്റ്റർ മാത്രമല്ല കേട്ടോ, സാധാരണ എല്ലാ ഫുഡും കിട്ടും. ഞാൻ കരുതിയിരുന്നത് ഇവിടെ വെറും സീ ഫുഡ് മാത്രമാണ് കിട്ടുക എന്നുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് മുന്നേ ഇവിടെ വരാതിരുന്നത്. കാരണം രഞ്ജിയാട്ടനും കേസുവിനും സീ ഫുഡ് അത്ര വലിയ താല്പര്യമല്ല. പക്ഷെ എനക്കാണെങ്കിൽ സീ ഫുഡ് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ എങ്കിലും ഇവിടെ ബാക്കി ഫുഡും കൂടി കിട്ടും. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ലോബ്സ്റ്റർ, നമ്മുടെ ചെമ്മീൻ്റെ കുറച്ച് വലിയ സാധനമാണ്. പക്ഷെ കൈയൊക്കെ കണ്ട, അതിൻ്റെ കൈയൊക്കെ കാണുമ്പോൾ ഞണ്ടിൻ്റെ പോലെ ഇരിക്കണല്ലോ. അതുപോലെ വലിയൊരു സാധനമാണ് ഈ ഒരു ലോബ്സ്റ്റർ. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ചെമ്മീനാണെങ്കിൽ പല പല ടൈപ്പിൽ കിട്ടുമല്ലോ, അതുപോലെ പല ടൈപ്പിലുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ്. അപ്പം നമ്മൾ മേടിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫുഡിനകത്തും ഇതിൻ്റെ മീറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ലോബ്സ്റ്ററിനെ വെച്ചിട്ടുണ്ടാക്കിയ പല പല ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിരിക്കുന്ന ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലോബ്സ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ടെയിലായത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കണ്ട നമ്മുടെ ഞണ്ടിൻ്റെ. എത്ര വലിയ കാലാണ് ഞാൻ എൻ്റെ കൈവരൽ തുടങ്ങിയത്. എത്ര കറക്റ്റ് അഞ്ചെണ്ണതാ ശരിക്കും നമ്മുടെ ഇത് ഇളകി വരുന്നതിനകത്ത്. ഇതിൻ്റെ കാര്യം എന്താ പറയുക, പണ്ട് വീട്ടിലേക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ഇവരുണ്ടല്ലോ, അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക്. ഇതാ ഇതിൻ്റെ ഇത് ഇതിനെ ഇറുക്കി പിടിച്ച് സംഭവം കൊള്ളാല്ലേ. പക്ഷെ ഇത് കാണുമ്പോഴുണ്ടല്ലോ, ഞാനൊക്കെ ഇത് നമ്മൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തരച്ച് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതുവരെ. ഞണ്ട് ഇത് ഞണ്ടല്ലേ, ഞണ്ട് വലുതല്ലേ, വലിയ ഞണ്ടല്ലേ വലിയ. പിന്നെ അതിന്റെ വേറൊരു സാധനം ഇതിലൂടെ ഉള്ളത് ഇത് ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ ഗാർലിക് ഷ്രിമ്പ് എന്നാണ് ഇതിനെ പറഞ്ഞത്. ഗാർലിക് ഷ്രിമ്പ്, പിന്നെ ഫ്രൈഡ് ഷ്രിമ്പ്, പിന്നെ അതിൻ്റെ കൂടെ സോസ് ഉണ്ട്. പിന്നെ ഇതെന്താ പൊട്ടറ്റോടെ അതുകൊണ്ട് അത്രയാണ് ഈ ഫീസ്റ്റ് ഉള്ളത്. പിന്നെ വേറൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതൊരു ലോബ്സ്റ്റർ ലിംഗ്വിനി എന്നാണ് കേട്ടോ. ലിംഗ്വിനിയുടെ പ്രൊണൗൺസേഷൻ ശരിയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ലിംഗ്വിനി എന്നാണ് ഇത്. നമ്മുടെ ഒരു ഇറ്റാലിയൻ ഐറ്റം ആണ്. പക്ഷെ ഇതിനകത്ത് ഈ നമ്മുടെ ലോബ്സ്റ്ററിന്റെ മീറ്റ് ആണ് നിറയെ കാണുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പാസ്ത ആണെന്ന് തോന്നുന്നു അല്ലേ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാസ്ത ഇറ്റാലിയൻ ആണ് ഐറ്റം എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ രഞ്ജിയാട്ട് ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് രഞ്ജിയാട്ടിന് സ്വന്തം ബർഗർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഫ്രഷ് പൊട്ടറ്റോ. പക്ഷെ ഇതിനകത്ത് ഷ്രിമ്പ് ഉണ്ട് അല്ലേ. ഇതാ ഷ്രിമ്പ് അല്ലേ, ഇത് ഏത് ഷ്രിമ്പ് ഉണ്ട്. പിന്നെ അതുകൂടാണ് നമ്മള് ലാസ്റ്റ് ഒരു അവൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം എന്റെ കയ്യിലെ ഇത് കൊള്ളാലേ. ഇത് എങ്ങനെ വർക്കേപ്പിക്കും അതൊക്കെ അറിയാൻ പാടില്ലല്ലോ. പക്ഷേങ്കില് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാ, ഇതിപ്പോ ഒരുമാതിരി ഫുഡ് ബ്ലോഗ് ചെയ്യാമതിരി കോമഡി ബ്ലോഗ് പോലെ ആവുമെന്നോ. നമ്മൾ ഇതിന്റെ ഇടയിലേക്ക് കൂടെ ഇട്ടിട്ട് ഇതൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാ കേട്ടോ. നമ്മൾ ഇതിനേക്കാളും സുഖത്തിന് ഞാൻ കഴിക്കും. നമ്മള് അതാണ്ട് കൂട്ടിപ്പോയി. ആ ഇത് കൊള്ളാട്ടാ. അത് എവിടേക്കോ പോകുന്നു തെറിച്ചിട്ട്. ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഇത് ബോയിൽ ചെയ്യുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൊത്തത്തില് ബോയിൽ ചെയ്യുന്ന തോന്നുന്നു. സംഭവം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. എരിവൊന്നുമില്ല, ഉപ്പുണ്ട്. പക്ഷെ സംഭവം കൊള്ളാം. പ്രത്യേകിച്ച് നമ്മക്കല്ലല്ലോ, ഇവിടുത്തെ അമേരിക്കക്കാർക്ക് എരിവും പുളിയൊന്നും അധികം പറ്റില്ലല്ലോ. ഒരു ഉപ്പ് മാത്രമേ വേണ്ടു. അതുകൊണ്ടായിരിക്കണം ഉപ്പിട്ട് പുഴുകിയിട്ടുണ്ടാവുക. ഇതുണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇതിന്റെ ടേലിന് എന്തൊരു വലുതല്ലേ. ഇത് ശരിക്കും ഈ റെഡ് കളർ അല്ല ഇതിനോട്. ആ പിന്നെ ഇതിന്റെ ഇത് സോസിലൊക്കെ ഏത് ലോബ്സ്റ്റർ സോസ്? ഇതാ ഇതാ അല്ല ഇത് ആണോ.
അവനിന്ന് കുറച്ചും കൂടി പരിചയമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്, കാരണം ഈ രഞ്ജിയേട്ടൻ ഇതൊന്നും കഴിക്കാത്തത് കൊണ്ടേ നമ്മൾ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ പോലും വളരെയധികം കുറവാണ്, വളരെ കുറവാണ്, വളരെ അധികമല്ല. ചെമ്മീൻ ഉണ്ടല്ലോ, അതിപ്പോ സംശയമായല്ലോ ചോദിക്കുമ്പം കഴിക്കുന്നുണ്ടല്ലോ, ഓരോന്ന് പറയല്ലോ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ടേസ്റ്റ് അങ്ങനെ വലിയൊരു വ്യത്യാസം നിനക്ക് തോന്നില്ല കേട്ടാ, ഭഗവാൻ ഒരു എടുത്തിട്ട് അടിക്കുവായിരുന്നു, ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല പറയുമ്പോ. ഇത് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പണ്ട് ആൾക്കാർക്ക് ജയിലെല്ലാം കൊടുക്കുന്ന ഫുഡായിരുന്നു, സംഭവം കൊള്ളാം. പക്ഷെ ഇതാ ഇത്ര വലിയ ടൈലുള്ള ഒരു ടൈപ്പ് ഓഫ് ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറയാൻ പറ്റില്ല, ലോബ്സ്റ്റർ നിങ്ങൾക്കൊക്കെ അറിയില്ലല്ലേ ലോബ്സ്റ്റർ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ സാധാരണ ഷ്രിമ്പ് ഫ്രൈ ആണ്, ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇത് സാധാരണ അങ്ങനെ വലിയ പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും അധികം അധികം ഡെക്കറേഷൻസ് ഒന്നും വേണം. സാധാരണ നമ്മുടെ ഷ്രിമ്പ് നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് പൊരിച്ചില്ലേ അതാണ്. ഇത് ടൊമാറ്റോ കച്ചപ്പാടാ, നാബിജ് വേറെ ഏതാണ്. ഇതാണ് അവൻ പറഞ്ഞ സ്പെഷ്യൽ സോസ്, ഷ്രിമ്പ് സോസ്, ലോബ്സ്റ്റർ സോസ്. സംഭവം കൊള്ളാട്ടാ. പിന്നെ ഇതിന്റെ കൂടെ ഉള്ളത് സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ്. പക്ഷെ ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ പൊതുവേ എല്ലായിടത്തും യെല്ലോ കളറിലുണ്ടാവാ, ഇത് വൈറ്റ് കളറിലായിരിക്കുന്നത്. പക്ഷെ കൊള്ളാം. പക്ഷെ ഈ ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ ആണോ, ഇതിനകത്ത് ഇതിനകത്ത് വീണ്ടും ചെമ്മീനുണ്ട്. ഇതൊരു സൂപ്പൊക്കെ കഴിക്കുന്ന ഒരു പോലെയുണ്ട്, അതുപോലെ ഇരിക്കുന്ന ഒരു ചെമ്മീൻ സൂപ്പ് പോലെ ഇരിക്കുന്നത്. സംഭവം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നോക്കാവേ. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് കണ്ടിട്ടാണ്, ഇത് ഞാൻ കഴിച്ച് മതിയാക്കിയതൊന്നല്ല കേട്ടാ. ഇത് മുഴുവൻ കഴിക്കാൻ തന്നാലേ വീഡിയോ ലെങ്ത് കൂടൂലേ, അപ്പൊ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഞാൻ ഇരുന്ന് കഴിച്ചോളൂ. ഇനി ഈ സാധനം ഇതിനകത്ത് നിറയെ കാണുന്നത് ലോബ്സ്റ്ററിന്റെ മീറ്റ് ആണ്. നല്ലതാ, ഇവിടെ ഒരാളൊന്നും മൈൻഡ് ആക്കാതെ തന്നെ ഞാൻ അവനെ കൊടുക്കാത്തതല്ല കേട്ടാ. അതിന്റെ കാരണം എന്തെന്നാൽ അവനിതൊന്നും കഴിക്കൂല, അവിടെ അവൻ മാക് ആൻഡ് ചീസ് കഴിച്ച് കഴിയുകയും ചെയ്തു. അതുകൂടാതെ അവനവിടെ ഒരു പീസ് കേക്കും ഉണ്ട്. ഇതിന്റെ ടേസ്റ്റ് കൂടി ഞാൻ പറയാവേ എങ്ങനെയുണ്ട്. നല്ലോണം ചുരുട്ടിക്കാം. വാ 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 യാ, മൊത്തത്തിലൊരു മീനിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഫ്ലേവർ ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു മീനിന്റെ ഒരു 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 എന്തോ ഒരു സോസ് മറ്റേ ഉപയോഗിക്കുന്നുണ്ടാവും, ഒരു മീനിന്റെ ഫ്ലേവർ ഉണ്ട് മൊത്തത്തില്, ഒരു മണവും. മൊത്തത്തിലൊരു ഇറ്റാലിയൻ സ്മെല്ലല്ല വരുന്നത്. നല്ലതാ കേട്ടാ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം അറിയാം, നമ്മൾ ആദ്യം കഴിക്കേണ്ട സാധനമായിരുന്നു ബിസ്ക്കറ്റ്, ഇതിപ്പോ അവസാനം കഴിക്കുന്നത്. പിന്നെ അതവൻ കഴിക്കും. കുറച്ച് നല്ല ഓയിലി കേട്ടോ, അതാ നല്ല ഓയിലിയാണ്. സൂപ്പർ സൂപ്പറാണ്. ഞാനാണ് ഇന്നത്തെ ഒഫീഷ്യൽ ഫുഡ് ടേസ്റ്റർ, അതുകൊണ്ട് ഞാൻ ബർഗർ കൂടി എങ്ങനെ ഉണ്ടോട്ടെ. കുറച്ച് എണ്ണ അധികം ഇതിനകത്ത് നല്ലോണം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇവര് ലുക്കുണ്ടാണ്, ഭയങ്കര ഓയിലി ആണ്. ബട്ടർ എന്ന് തോന്നുന്നു, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ, തിന്ന് മരിച്ചു എന്നൊക്കെ പറയില്ലേ. ഇതാ ഇവിടെ മൊത്തത്തിൽ തിന്ന് നമ്മൾ അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട്, തീരുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടി ബാക്കിയുണ്ടത്രേ. അപ്പോ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെയ്യാൻ വേണ്ടിട്ട് കാരണം, നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ഇടുക, ഇഷ്ടംപോലെ ഇതുപോലത്തെ റെസ്റ്റോറന്റ് വീഡിയോസ് ചെയ്യുഷമ്മിന്ന് താഴെ കമന്റ് ഇടുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ റെസ്റ്റോറന്റ് വീഡിയോസ് ഒരുപാട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോ
അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.